വെൽക്കം ബാക്ക് ടു ലെമൺ ഗാർഡ്സ്. നമുക്ക് ഇന്ന് ഒരു വെറൈറ്റി ആയിട്ട് നമുക്കൊരു മീൻ വാഴയിലയിൽ പൊള്ളിച്ചെടുക്കാം. ഇനിയിപ്പം ഏത് മീൻ വേണമെങ്കിലും നമുക്ക് ഇതുപോലെ പൊള്ളിച്ചെടുക്കാം. പക്ഷെ നമ്മൾ ഏറ്റവും കൂടുതൽ കരിമീനാണ് പൊള്ളിച്ചെടുക്കുന്നത്. ഇപ്പം നമ്മളിവിടെ സീബ്രീമാണ് പൊള്ളിച്ചെടുക്കുന്നത് ഇതുപോലെ. അപ്പം നമുക്കിനി വാഴയില ഇല്ലെങ്കിൽ, വാഴയില ഇല്ല എന്ന് ഓർക്കണ്ട, നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ഫോയിൽ പേപ്പറിലോ അല്ലെങ്കിൽ നമ്മുടെ ബേക്ക് ചെയ്യുന്ന പാച്ച്മെൻ പേപ്പറിലോ ചെയ്യാം. നമ്മളത് പാച്ച്മെൻ പേപ്പറിലൊക്കെ വെക്കുമ്പോഴത്തേക്കും അതൊന്ന് ഫ്രൈ ചെയ്യുമ്പോഴത്തേക്കും അത് പാനിൽ വെച്ച് ഫ്രൈ ചെയ്യാതെ ഓവനിൽ വെച്ച് ഗ്രില്ല് ചെയ്തെടുക്കാൻ നോക്കണം. അപ്പം നമുക്ക് ഇത് വളരെ സിമ്പിളാണ്, വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം, അതുപോലെ തന്നെ നല്ല ടേസ്റ്റാണ്. അപ്പം നമുക്ക് നമ്മുടെ ഈ സീബ്രീം ഒന്ന് പൊള്ളിച്ചെടുക്കാം. നമ്മളെ കരിമീൻ പൊള്ളിച്ചെടുക്കുന്ന അതേ രീതിയിൽ വാഴയിലക്കകത്ത് പൊള്ളിച്ചെടുക്കാൻ വേണ്ടിയാണ്. പക്ഷേ റെസ്റ്റോറൻറ്റിലൊക്കെ എങ്ങനെയാണ് പൊള്ളിച്ചെടുക്കുന്നതെന്ന് വെച്ചാൽ ആദ്യമേ തന്നെ ഇത് ഡീപ്പ് ഫ്രൈ ചെയ്യും. പക്ഷെ നമ്മളിവിടെ ഡീപ്പ് ഫ്രൈ ചെയ്യുന്നില്ല. നമുക്ക് ഈ മീൻ ആദ്യമേ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാവേ. അപ്പം നമുക്കതിനേക്കുള്ള ഒരു മസാല ഉണ്ടാക്കുവാണ്. അപ്പം ഞാനീ മസാല മിക്സിയുടെ ജാറിലാണ് ഞാനിത് പ്രിപ്പയർ ചെയ്യുന്നത്. ഇനിയിപ്പോൾ മിക്സിയുടെ ജാറിൽ ചെയ്യണമെന്നൊന്നുമില്ല, നമുക്ക് ചതച്ചെടുത്താലും മതി. അപ്പം ഞാനിതിലേക്കൊരു 4 വലിയ വെളുത്തുള്ളിയായിരുന്നു. അപ്പം ഞാനത് കുറച്ച് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഞാൻ ഈ മിക്സിക്കകത്തേക്ക് ഇട്ട് കൊടുക്കുവാണ്. അതുപോലെ തന്നെ നമ്മൾ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, അതായത് 1 ഇഞ്ച് സൈസുള്ള 1 ഇഞ്ചി, അതിനെ ഞാനൊരു ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടൊന്ന് കട്ട് ചെയ്തിട്ടേക്കുവാണ്. അത് മിക്സിക്കകത്ത് അരയാൻ എളുപ്പത്തിന് വേണ്ടി അതും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. 2-3 പച്ചമുളക് ഞാനൊന്ന് കട്ട് ചെയ്തു, അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്കൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. നമ്മളിനി വേറൊരു മസാലയും കൂടെ ഉണ്ടാക്കുന്നുണ്ട്, ഇതിപ്പം നമ്മൾ ഈ മീനൊന്ന് വറുത്തെടുക്കാൻ വേണ്ടി മാത്രം. നമ്മളിവിടെ ഒരു 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയെ അത് ചേർത്ത് കൊടുക്കാം. നമുക്കിതിലേക്ക് എരിവുള്ള മുളക് പൊടി അത് നമ്മൾ 1 ടീസ്പൂൺ എടുക്കുവാണേ. അത് നമുക്ക് നമ്മുടെ എരിവനുസരിച്ച് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാവേ. ഇനി നമ്മളിതിലേക്കൊരു 1 ടേബിൾ സ്പൂൺ കുരുമുളകും കൂടെ ഇട്ട് കൊടുക്കുവാണേ. ഇനിയിപ്പോൾ കുരുമുളക് പൊടി വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഞാനിപ്പോൾ ഹോൾ കുരുമുളകാണ് ചേർക്കുന്നത്. ഇനി നമ്മുടെ മീനിൻ്റെ ആവശ്യത്തിന് നമുക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ ഒരു 1 ടേബിൾ സ്പൂൺ ഉപ്പുണ്ട്. നമുക്ക് ഒരു നാരങ്ങയുടെ, ഒരു ലെമണിൻ്റെ ഒരു 1/2 ലെമൺ പിഴിഞ്ഞതാണ്, അതും കൂടെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ ഒരു നല്ല ജ്യൂസുള്ള ലെമൺ ആയിരുന്നു, ഇപ്പോൾ ഒരു 3 ടേബിൾ സ്പൂൺ ഉണ്ട്. അപ്പം നമുക്കിനി ഇതെല്ലാം കൂടെ ഒന്ന് നന്നായി ഒന്ന് അരച്ചെടുക്കാം. അപ്പം നമ്മുടെ മസാല നമ്മൾ നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. ഇനി അരയ്ക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കുറച്ച് വെള്ളം കൂടെ, ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ആഡ് ചെയ്യാവേ. നമ്മുടെ മീൻ ഇവിടെ നമ്മൾ കഴുകി വൃത്തിയായിട്ട് എടുത്തിട്ടുണ്ട്. അപ്പം നമ്മളിവിടെ ഇച്ചിരി ഉപ്പും അതുപോലെ ഇച്ചിരി വിനാഗിരി ഒഴിച്ച് കുറച്ച് നേരം വെക്കുകയും ചെയ്തായിരുന്നേ. എന്നിട്ട് നമ്മൾ മീനിൻ്റെ മേളിലൊന്ന് നന്നായി ഒന്ന് വരഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്ക് ഈ മീനിലേക്ക് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന നമ്മുടെ മസാല നമുക്ക് നല്ലതുപോലെ തേച്ച് പിടിപ്പിക്കാം. മസാലയ്ക്ക് അധികം എരിവൊന്നും ഇല്ല കേട്ടോ, കാരണം നമ്മൾ ഈ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുത്തതുകൊണ്ട് നല്ലൊരു കളറുണ്ടെന്നേ ഉള്ളേ. ഒത്തിരി എരിവില്ല, നമ്മുടെ എരിവനുസരിച്ച് നമുക്ക് മുളക് പൊടി അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ മീൻ പൊള്ളിച്ചതൊക്കെ കഴിക്കുമ്പോഴത്തേക്കും ഇച്ചിരി നല്ല എരിവ് വേണമല്ലോ. മസാലയൊക്കെ തേച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. 1 മണിക്കൂർ വെച്ചായിരുന്നേ. നമുക്കിപ്പം വെച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, മസാല റെഡിയാകുന്നത് വരെ നമുക്ക് വേണമെങ്കിൽ ഒരു 20 മിനിറ്റോ 1/2 മണിക്കൂറോ വേണമെങ്കിൽ വെക്കാം. ഇച്ചിരി മസാലയൊക്കെ തേച്ച് വെച്ച് കഴിയുമ്പോഴത്തേക്ക് നല്ലൊരു ടേസ്റ്റ് ഉണ്ടായിരിക്കും. നമുക്കിനി ഈ മീനൊന്ന് വറുത്തെടുക്കാം. അപ്പം നമ്മൾ കുറച്ച് എണ്ണയേ ഒഴിക്കുന്നുള്ളൂ, ഒരു 2 ടേബിൾ സ്പൂൺ എണ്ണ മാത്രം ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുന്നുള്ളേ. വെളിച്ചെണ്ണയാണ് ഇതിന് ടേസ്റ്റ്. ഒരു മസാലയും കൂടി ഉണ്ടാക്കിയെടുക്കണേ. അപ്പം നമുക്ക് ഈ മസാലയ്ക്ക് വേണ്ടി ഞാനിവിടെ ഒരു പാൻ വെച്ചു, പാൻ ചൂടായി. ഇനി നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പം ഞാനൊരു 2 ടേബിൾ സ്പൂൺ എണ്ണയുണ്ട്. ഇനി നമുക്ക് ഈ മസാലയ്ക്ക് വേണ്ടി ഒരു 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചതുണ്ട്, 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചതുണ്ട്, അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ സവോള ചേർക്കുന്നില്ല, ചെറിയ ഉള്ളിയാണ് ചേർക്കുന്നത്. ഇനി സവോള വേണമെങ്കിൽ ചേർക്കാം, പക്ഷെ ചെറിയ ഉള്ളി ചേർക്കുന്നതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ്. നമുക്കിതിലേക്ക് ഈ മസാലയ്ക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം, അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാവേ. അപ്പം ഞാനൊരു 1/2 ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുത്തത്. നമ്മുടെ ടേസ്റ്റ് അനുസരിച്ച് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതുപോലെ നമ്മൾ ഫിഷിൽ ഓൾറെഡി ഉപ്പ് ചേർത്തായിരുന്നു, നന്നായി ഒന്ന് മിക്സ് ചെയ്യാം.
നമ്മുടെ ഉള്ളിയും അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി അതെല്ലാം നന്നായി വഴന്നു വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു നമ്മളിവിടെ ഒത്തിരി മല്ലിപ്പൊടി ചേർക്കുന്നില്ല, അര ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമുക്കിത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മുടെ എരിവനുസരിച്ച് നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇപ്പം ഫിഷ് ഫ്രൈ ചെയ്തപ്പം മുളക് പൊടിയൊക്കെ ഇട്ടായിരുന്നു, കുരുമുളക് പൊടിയെല്ലാം. ഇപ്പം നമ്മൾ ഈ മസാലയ്ക്ക് ആവശ്യത്തിനായിട്ടുള്ള മാത്രം എരിവിന് വേണ്ടി നമ്മൾ മുളക് പൊടി ചേർത്ത് കൊടുക്കുകയാണ്. ഇനി കാശ്മീരി മുളക് പൊടി വേണമെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. ഇത് എരിവുള്ള മുളക് പൊടിയാണ്, ഒരു ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. കാൽ ടീസ്പൂൺ ഗരം മസാലയും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന നമ്മുടെ ടൊമാറ്റോ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഒരു രണ്ട് ടൊമാറ്റോ നമ്മൾ ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിരുന്നായിരുന്നേ, അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ ഈ നമ്മുടെ മസാലപ്പൊടികളൊക്കെ ഇടുമ്പോഴത്തേക്കും നമുക്ക് ഫ്ലെയിം വളരെ കുറച്ച് വെക്കാം. നമ്മുടെ ഫ്ലെയിം ഇപ്പോൾ ഒന്ന് മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കിയേ കൊണ്ടോ നോക്കാം. എന്നിട്ട് സോൾട്ട് വേണമെങ്കിൽ നമ്മുടെ ടേസ്റ്റിന് അനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പം മീൻ പൊള്ളിക്കാനുള്ള മസാല നമ്മുടെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം നമുക്ക് വാഴയിലയിൽ നമുക്ക് ഈ മീനൊന്ന് പൊതിഞ്ഞെടുക്കാം. ഈ വാഴയില നമ്മൾ ആദ്യമേ ഒന്ന് വാട്ടിയേ. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് പൊതിയാൻ വേണ്ടി നല്ല ഫ്ലെക്സിബിൾ ആയിട്ട് കിട്ടും, ഇല്ലെങ്കിൽ വാഴയില പൊട്ടിപ്പോവുക. അപ്പം നമ്മുടെ മസാല നമ്മൾ വാഴയിലയിലേക്ക് കുറച്ച് വെച്ചു. നമ്മുടെ മീനിൻ്റെ വലിപ്പം അനുസരിച്ച് നമുക്ക് വെക്കാവേ. ഇനി അതുപോലെ ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന മീൻ എടുത്ത് വെക്കാം. ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് മസാലയും കൂടെ വെച്ച് കൊടുക്കാം. എല്ലായിടത്തും നല്ലതുപോലെ മസാലയൊന്ന് വെച്ച് കൊടുക്കാം. ടൊമാറ്റോ കട്ട് ചെയ്ത് നമ്മൾ എടുത്തിട്ടുണ്ട്, അപ്പം നമുക്കത് ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കാം. രണ്ടോ മൂന്നോ പീസ് മതിയേ. അപ്പം ഞാനിവിടെ ഒരു മൂന്ന് പീസാണ് വെച്ച് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഒരു മൂന്നാല് കശുവണ്ടിപ്പരിപ്പ് നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഒന്ന് വെച്ച് കൊടുക്കാം. അത് നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മതിയേ. പക്ഷേ ഇത് വെച്ച് കഴിയുമ്പം ഫ്രൈ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും കഴിക്കാൻ നല്ലൊരു ടേസ്റ്റ് ഉണ്ട്, അതുകൊണ്ടാണേ. നല്ല ഫ്രഷ് കറിവേപ്പില ഉണ്ടെങ്കിൽ നമുക്കതും കൂടെ ഇതിൻ്റെ മുകളിലേക്ക് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു ഫ്ലേവറും കൂടെ കിട്ടും. നമുക്കിനി ഇതൊന്ന് പൊതിഞ്ഞെടുക്കാം. നമ്മളിവിടെ അത് പൊതിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. കെട്ടി വെക്കണമെങ്കിൽ കെട്ടി വെക്കാം, പക്ഷെ ഞാനിതിപ്പം കെട്ടി വെക്കുന്നില്ല. അതുപോലെ തന്നെ ഇനി ഇതിൻ്റെ മുകളിൽ ഫോയിൽ പേപ്പർ വെച്ച് കവർ ചെയ്തിരിക്കുവാണെങ്കിൽ അത് പോകത്തില്ല, കുറച്ചും കൂടെ ടൈറ്റ് ആയിട്ടിരുന്നോളും. അങ്ങനെ വേണമെങ്കിൽ അങ്ങനെയും ചെയ്ത് വെക്കാം. ഇനി നമുക്കൊരു പാൻ എടുത്ത് വെച്ച് പാൻ ചൂടായി കഴിയുമ്പോഴത്തേക്കും പാനിനകത്ത് നമുക്കൊരു ഒരു ടീസ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കാം. അപ്പം നമ്മുടെ എണ്ണ ഇവിടെ ചൂടായിട്ടുണ്ട്. നമ്മൾ പൊതിഞ്ഞ് വെച്ചിരിക്കുന്ന ഫിഷ് നമുക്ക് നമ്മുടെ പാനിലേക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്കൊരു 5 മിനിറ്റ് രണ്ട് സൈഡും ലോ ഫ്ലെയിമിൽ നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. വെരി ലോ ഫ്ലെയിമിൽ മതിയേ. 5 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഈ മീനൊന്ന് മറിച്ചിടാം. ഇനി നമ്മൾ രണ്ടാമത് ഒരു സൈഡ് ഫ്ലിപ്പ് ചെയ്തിട്ടായിരുന്നു, അത് കഴിഞ്ഞിട്ടും 5 മിനിറ്റ്സ് ആയിട്ടുണ്ട്. അപ്പം നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തു. ഇനി നമുക്കിതൊന്ന് തുറന്നു നോക്കാം.